നമസ്കാരം. തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വാശിയേറിയ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഞാൻ താമസിക്കുന്നത് പൂഞ്ഞാർ അസംബ്ലി മണ്ഡലം ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. പൂഞ്ഞാർ നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ കെ ആന്റണിയാണ്. ഇന്ന് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ച 3 സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച വിലയിരുത്തലിൽ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം ശ്രീ അനിൽ കെ ആന്റണിയുടെ ശക്തി യുവാവാണ് എന്നതും വിദ്യാസമ്പന്നനാണ് എന്നതും യാതൊരു തരത്തിലുള്ള പോരായ്മകളും അദ്ദേഹത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനില്ല എന്നതുമാണ്. ഇത് ചെറിയ കാര്യമല്ല. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളുമായി ശ്രീ അനിൽ കെ ആന്റണിയെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. 15 വർഷക്കാലമായി MP UDFന്റെ ശ്രീ ആന്റോ ആന്റണി. ആന്റോ ആന്റണിയുടെ സംഭാവനകൾ പത്തനംതിട്ട മണ്ഡലത്തിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നുമില്ല എന്ന് നുണ പറയാൻ ഞാൻ ആളല്ല. ഏതാനും ചില ഹൈമാസ് ലൈറ്റുകൾ, ഏതാനും ചില വെയിറ്റിംഗ് ഷെഡുകൾ. വെയിറ്റിംഗ് ഷെഡുകളിൽ മാന്യമായി ഇരിക്കാനുള്ള ഒരു ബെഞ്ചോ കസേരയോ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. ചില പൈപ്പുകൾ മാത്രമാണുള്ളത്. ഇത്തരം ചില വെയിറ്റിംഗ് ഷെഡുകളും ഹൈമാസ് ലൈറ്റുകളും സംഭാവന ചെയ്യുന്നതിനു വേണ്ടിയാണോ കോടികൾ ചെലവഴിച്ച് നാം ഒരു MPയെ തെരഞ്ഞെടുത്തയക്കുന്നത്? അല്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കാണ് കേരളത്തിന്റെ ഖജനാവിൽ പട്ടിപെറ്റ് കിടക്കുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. നോട്ടു നിരോധനത്തിന്റെ സമയത്ത് എന്തിനാണ് ഇങ്ങനെ നോട്ട് നിരോധിക്കുന്നത്? ആവശ്യാനുസരണം കുറച്ച് നോട്ടടിച്ച് വിതരണം ചെയ്താൽ പോരെ എന്ന് ചോദിച്ച അബദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ശ്രീ തോമസ് ഐസക്. ഇവിടെയാണ് ശ്രീ അനിൽ കെ ആന്റണി പ്രസക്തനാകുന്നത്. യുവാവ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന മികച്ച സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടിയിട്ടുള്ളയാൾ. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ആൾ. 1 ഡസനോളം ആഗോള സംഘടനകളിൽ അംഗം, ചിലതിന്റെ വൈസ് പ്രസിഡന്റ്, ചിലതിന്റെ സ്ഥാപകൻ, നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ. മുൻപ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള IT സെല്ലിന്റെ ചുമതലക്കാരൻ. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ചും അദ്ദേഹം മികച്ച വികസന സ്വപ്നങ്ങളുമായി നമ്മുടെ മുൻപിലെത്തുമ്പോൾ, വെറും സ്വപ്നങ്ങളല്ല, വെറും പാഴ്വാക്കുകളുമല്ല, തനിക്ക് കേന്ദ്ര ഭരണം നിർവഹിക്കുന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാരിലുള്ള ബന്ധവും സ്വാധീനവും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളുമായി നമ്മുടെ മുൻപിലെത്തുമ്പോൾ നാം അദ്ദേഹത്തെയല്ലേ വിജയിപ്പിക്കേണ്ടത്? പത്തനംതിട്ട ഒരു വ്യാവസായിക ഹബ്ബാക്കി തീർക്കുന്നതിന്, പത്തനംതിട്ടയിലെ വിവിധ ടൂറിസ്റ്റ് സങ്കേതങ്ങളുടെ സാധ്യതകൾ വികസിപ്പിക്കുന്നതിന്, ചെറുപ്പക്കാർക്ക് ജോലി സാധ്യത ഉറപ്പാക്കുന്നതിന്, നിരന്തരമായ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന്, ഇനി ഒരു കർഷകൻ പോലും ഈ മണ്ഡലത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യമുണ്ടാവില്ല എന്നുറപ്പാക്കുന്നതിന് നമുക്ക് ശ്രീ അനിൽ കെ ആന്റണിയെ വിജയിപ്പിക്കാം. ഒരേ മനസ്സോടെ പ്രവർത്തിക്കാം. നന്ദി.